മോഹൻലാലിന്റെ കരിയറിൽ ഇത്രയും റീച്ച് കിട്ടിയ ഒരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ദൃശ്യം എന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നതും. ദൃശ്യം 2 അതുപോലെയുള്ള റീച്ചായിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസായതുകൊണ്ട് കിട്ടിയതും. അന്യഭാഷയിലേക്ക് കടന്നു കയറിയ ചിത്രം നിരവധി പ്രേക്ഷകരെ വാരിക്കുട്ടി. മോഹൻലാലും മോഹൻലാലിന്റെ സിനിമകളും പിന്നീട് കാണാൻ തുടങ്ങി ഇവരൊക്കെ. ആദ്യം ദൃശ്യം 2 തുടങ്ങി റെക്കമെൻഡ് ചെയ്തവരെല്ലാം ദൃശ്യം 1 കണ്ടിട്ട് ദൃശ്യം 2 വരണം എന്ന് പറഞ്ഞവർ നിരവധി പേരാണ് മോഹൻലാൽ ഫാൻസുകാരും സിനിമാ പ്രേമികളും. അങ്ങനെ കണ്ട് പല രീതിയിൽ വൈറലായി മാറിയ ചിത്രമാണ് ദൃശ്യം 2. വീണ്ടും മോഹൻലാൽ സിനിമകൾ കാണുകയും മറ്റ് മികച്ച സിനിമകൾ മെൻഷൻ ചെയ്യുകയും ചെയ്തു ആരാധകർ. മോഹൻലാലിന്റെ ആദ്യമായ സിനിമ കണ്ടവരെല്ലാം മോഹൻലാൽ ഇതിനു മുമ്പ് അഭിനയിച്ച ചിത്രങ്ങൾ റെക്കമെൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഫാൻസുകാർ നിരവധി മികച്ച ചിത്രങ്ങളുടെ ലിസ്റ്റ് തന്നെ പറയുകയുണ്ടായി. ഇന്നും ദൃശ്യം കണ്ടിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നവരുടെ എണ്ണം കുറവൊന്നുമല്ല. എന്നാലും ഇതൊക്കെ പറയുമ്പോഴും ആൾക്കാർ പറയും വേറെ പണിയൊന്നുമില്ലേ എന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്നും വീണ്ടും അത് വ്യക്തമാവുകയാണ്. നേപ്പാളിലാണ് സംഭവം. നേപ്പാളിൽ വ്ലോഗർ എത്തിയതും നമ്മൾ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ നേപ്പാളിലെ ആ പയ്യനും ഒരു കൗതുകം. കൗതുകം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ദൃശ്യം 2 എന്ന മോഹൻലാൽ സിനിമ കണ്ടു കഴിഞ്ഞു. കൂടാതെ മോഹൻലാലിന്റെ വലിയൊരു ഫാനാണെന്നും പറയുകയാണ് നേപ്പാളിലുമുള്ള ആരാധകൻ. വീഡിയോ കാണിക്കാൻ കാര്യം എന്താ വെച്ചാല് നമ്മള് മലയാളികളാന്ന് മനസ്സിലായപ്പോ മലയാള സിനിമയെ കണ്ടിട്ടുണ്ട്. വിച്ച് മലയാളം മൂവി? ദൃശ്യം. ദൃശ്യം ഐ ലൈക്ക് മോഹൻലാൽ സാർ. ഓ ദൈവമേ, നേപ്പാള് എവറസ്റ്റിലും ആള്. ഐ ലൈക്ക് വെരി മച്ച്. ഐ വാച്ച് ഡ്യൂരിങ് ദ ലോക്ക്ഡൗൺ and already ദൃശ്യം 2 released. I am waiting for it dubbed. how was the movie? വീഡിയോ കണ്ടില്ല കേട്ടില്ല എന്ന് പറയണ്ട, കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന്.